ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലേയേഴ്ഡ് സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഒരു ഡ്രിങ്കായോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായോ ഒക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു ഹെൽത്തി ആയ സ്മൂത്തിയാണ്. നമുക്കിതിൻ്റെ റെസിപ്പി കാണാം. ഇത് തയ്യാറാക്കുന്നത് ക്യാരറ്റും മാങ്ങയും ഉപയോഗിച്ചിട്ടാണ്. അപ്പം നല്ല ഫ്രഷ് ക്യാരറ്റും നല്ല പഴുത്ത മാങ്ങയും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു വലിയ ഗ്ലാസിൻ്റെ അളവിനാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമ്മൾ ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റൗണ്ടിൽ കട്ട് ചെയ്ത് വേവിച്ചെടുത്തിട്ട് വരണം. അതുപോലെ തന്നെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ പൾപ്പെടുക്കണം. ഈ രണ്ട് കാര്യങ്ങളും ആദ്യം ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് അത് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് പൾപ്പെടുത്തിട്ടുണ്ട്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് പകരമായിട്ട് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുക. പിന്നെ ഈ ഒരു മാങ്ങയ്ക്ക് മധുരമുള്ളത് കൊണ്ട് മാങ്ങയിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി. ക്യാരറ്റിലേക്ക് കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളിത് നല്ലതുപോലെ നല്ല ക്രീമിയായി കിട്ടുന്നവർ അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ അല്പം വെള്ളം ചേർക്കണമെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഈ മിക്സി ജാറൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലെയറായിട്ട് വേറെ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും ആവശ്യമില്ലെങ്കിൽ ഒരുമിച്ച് അങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റ് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കണം. ക്യാരറ്റിലേക്ക് കുറച്ചധികം മിൽക്ക് മെയ്ഡ് ചേർക്കണം, എങ്കിലേ മധുരം ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഒരല്പം പാൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്, ഒന്ന് ക്രീമി ആയി കിട്ടാനാണ്. അപ്പോൾ അതും ക്രീമി ആക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാ സെർവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മാംഗോ പൾപ്പിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ ഇപ്പം അടിച്ചെടുത്ത ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4-5 ലെയറായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് ഒരു 3 ലെയറായിട്ടേ ചേർക്കുന്നുള്ളൂ. അടുത്തായിട്ട് വീണ്ടും മാംഗോ മിക്സ് ചേർക്കാം. വീണ്ടും ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലാസ് ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് സ്പൂൺ വെച്ചാണ് ചേർക്കുന്നത്. മുകളിൽ രണ്ടും വരുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഒരു സ്മൂത്തി ടൈപ്പാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. നല്ല മാങ്ങകൾ, നല്ല വെറൈറ്റി മാങ്ങകൾ അധികം വിലയില്ലാതെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ നട്ട്സാണ്. അപ്പോൾ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ലേയേർഡ് ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിലെ കാണാനായിട്ട്. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. അവർക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അവർ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും. നല്ല ക്രീമി ആയിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് അടിച്ചതുകൊണ്ട് എക്സ്ട്രാ ക്രീമിയാണ്. ഇത് ഐസ്ക്രീം ഒക്കെ ചേർത്ത പോലെയാണ് ഒരു ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.